എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മഹീന്ദ്ര മറാസോ അതുപോലെ തന്നെ മാരുതി സുസുക്കി SL6 എർട്ടിഗയുടെ തന്നെ ടോപ്പ് വേരിയൻ്റ് ആയ XL6, അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മാർക്കറ്റ് ലീഡ് ചെയ്യുന്നൊരു വണ്ടിയാണ്, അതായത് എർട്ടിഗ അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയ SL6. ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു MUV സെഗ്മെൻറ്റ് ലീഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു സെയിൽസിൻ്റെ നിലവാരം വെച്ചിട്ട്. അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും താഴെ കിടക്കുന്നൊരു വണ്ടിയാണ് ഈ പറയുന്ന മറാസോ. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പരമാവധി ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വണ്ടികളിൽ ഒന്ന് മറാസോ M6+ ആണ്, അത് ഇതിൽ വെച്ചിട്ടുള്ള ഇപ്പോൾ ഇറങ്ങുന്നതിൽ വെച്ചിട്ടായിട്ടും ടോപ്പ് വേരിയൻറ്റും, പിന്നെ ഈ SL6 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കിന് താഴെ വരുന്ന വേരിയൻ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്ന് ഡീസലും ഒന്ന് പെട്രോളാണ്, അതായത് SL6 പെട്രോളാണ്, നമ്മളെടുത്തിരിക്കുന്ന മറാസോ ഡീസലാണ്. ഡീസൽ മാത്രമേ മറാസോയിൽ വരുന്നുള്ളൂ, പെട്രോൾ വേർഷൻ ഇതുവരെ അവൈലബിൾ അല്ല. ഇതിൽ മറാസോ വിജയിക്കാതെ പോയതിൻ്റെ മെയിൻ കാരണം ഇത്രയും ഓപ്ഷനിൽ അല്ലെങ്കിൽ ഒരു 7-സീറ്റർ വെഹിക്കിൾ അല്ലെങ്കിൽ 6-സീറ്റർ വെഹിക്കിൾ ഇത്രയും റേറ്റ് കുറവിലൊരു കാർ നമുക്ക് കിട്ടാനുള്ളത് കൊണ്ടാണ് ഈ മറാസോ വിജയിക്കാതെ പോയെന്നാണ് പലരും വിലയിരുത്തുന്നവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കറക്റ്റ് നോക്കി നോക്കാം, ഇപ്പോൾ ഇത്രയും വില കൂടിയ ഈ മറാസോയിൽ ഇതിന് മാത്രം എന്താണ് ഉള്ളതെന്ന് കൂടി നമുക്കതിൽ നോക്കാം. എനിക്ക് ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് SL6 ആണ്, കാരണം ഒരു SUV ലുക്കൊക്കെ അവർ പരമാവധി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു മറാസോയിലേക്ക് വരുമ്പോൾ പഴയ ഒരു ഇനോവയുടെയൊക്കെ പണ്ടത്തെ വേരിയൻറ്റിൽ വന്നിരിക്കുന്ന ഒരു ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് മറാസോയിലാണെന്ന് വെച്ചാൽ ട്വിൻ ചേമ്പറിൽ വരുന്ന പ്രൊജക്ടർ ഹെഡ്ലാമ്പും ഹാലജനും മിക്സ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ കോർണറിംഗ് ലാമ്പോട് കൂടിയിട്ടുള്ള ഫോഗ് ലാമ്പ്സ് വരുന്നുണ്ട്. അതാണ് മറാസോയിൽ വരുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ SL6 വരുമ്പോൾ ഒരു നല്ല ലുക്കിലുള്ള, അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മോഡലായിട്ടുള്ള ഒരു LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഒപ്പം DRL എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതിനോട് ചേർച്ചയിൽ തന്നെയാണ് ഫ്രണ്ട് ഗ്രില്ലിൻ്റെ പോർഷനൊക്കെ വരുന്നത്. പിന്നെ ഓട്ടോ ഫോൾഡിങ് അല്ല മിറർ വരുന്നത്. അതാണ് മറാസോയുടെ ഏറ്റവും വലിയ പോരായ്മ. അത് RTL അല്ലെങ്കിൽ SL6 നമുക്ക് ഓട്ടോ ഫോൾഡിങ് ആണ് വരുന്നത്. വീലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 17-ഇഞ്ചിൻ്റെ വീലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വീൽ സൈസ് കൊടുക്കുന്നുണ്ട് മറാസോ. പക്ഷേ നമ്മൾ നേരെ മറിച്ച് RTX അല്ലെങ്കിൽ SL6 വരുമ്പോൾ നമുക്ക് ഒരു 15-ഇഞ്ചിൻ്റെ അലേ വീൽസാണ് കിട്ടുന്നത്. അതൊരു വലിയ പോരായ്മയാണ്. അതൊക്കെയാണ് ഈ SL6 അല്ലെങ്കിൽ ഈ മറാസോ തമ്മിൽ വരുമ്പോഴുള്ള ഒരു പോരായ്മകൾ എനിക്ക് എടുത്തു പറയാനുള്ളത്. പുറമേ കൊണ്ടുവന്നിട്ടുള്ള അതേ ഒരു പ്രീമിയം ഫിനിഷ് അവരകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഡോർ പാനലിൻ്റെ സൈഡിലൊക്കെ ഒരു സ്റ്റോൺ ഗാർണിഷാണ് വന്നിരിക്കുന്നത്. ഹൈബ്രിഡിൻ്റെ ഓൺ ഓഫ് ബട്ടൺ കാണാം, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. അതേ ഡോർ പാനലിൽ കാണുന്ന അതേ ലുക്കിൽ തന്നെയാണ് ഒരു സ്റ്റോൺ ഗാർണിഷാണ് ഈ ഡാഷിലെല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോട്ടലി ഒരു പ്രീമിയം ഫിനിഷ് അവർ വണ്ടിയുടെ എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറാസോ എന്ന് വരുമ്പോൾ ഒരു ഇതിൽ നിന്ന് നമുക്ക് മറാസോയിൽ കയറുമ്പോൾ ശരിക്കും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയിൽ കയറുന്നൊരു ഫീലൊക്കെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയിൽ നമുക്ക് യൂട്ടിലിറ്റി ഫീച്ചേഴ്സാണ് നമുക്ക് ധാരാളം വണ്ടിയിൽ വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ മറാസോയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇത് കൺട്രോൾസ് വരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസാണ്. അതിൽ സാധാ നമ്മൾ നോർമലി കാണുന്ന കൺട്രോൾസ് തന്നെയുള്ളൂ. ഫോഗ് ലാമ്പിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നു. ഇത്രയും ഫംഗ്ഷൻസാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമലി വരുന്ന ബാക്ക് വൈപ്പറിൻ്റെയും ഫ്രണ്ട് വൈപ്പറിൻ്റെയും ഒക്കെ ഫംഗ്ഷൻസാണ് വരുന്നത്. SL6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് യൂട്ടിലിറ്റി ഫീച്ചേഴ്സ് നമ്മൾ മറാസോയിൽ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് കൂടുതലും ആൾക്കാരെ ഇതിലോട്ട് ആകർഷിക്കുന്നതിൻ്റെ മെയിൻ കാരണം. പിന്നെ ഇവിടെയൊക്കെ കാണുന്ന ഫംഗ്ഷൻ, അതായത് ഡോർ പാനലിലെല്ലാം നമുക്ക് നോർമലി ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് മാരുതി വണ്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻസ് തന്നെയാണ് അവിടെയുള്ളൂ. അതുപോലെ ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡർ ആയാലും താഴെയുള്ള ഹോൾഡേഴ്സൊക്കെ ആയാലും കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറുതാണ്. അതായത് മറാസോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ഇതിലുണ്ട്, പക്ഷേ നമുക്കത് മറാസോയിൽ കിട്ടുന്നില്ല. AC വെൻസൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡിങ്ങിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ രണ്ട് സൈഡിലുള്ളത് നമുക്ക് ശരിക്കും കാറ്റ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്, ഒരു AC ഒക്കെ ഓൺ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC കൺട്രോൾസ്. സാധാ നോർമലി നമ്മളെല്ലാ മാരുതി വണ്ടികളിൽ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ കാണുന്ന അതേ ഒരു ഫംഗ്ഷൻസ് തന്നെയുള്ളൂ. ഇതിൽ അഡീഷണൽ ആയിട്ടൊന്നും വരുന്നില്ല. ഇതിന് താഴെയായിട്ട് വരുമ്പോൾ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ഒരു 12-വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു കോൾഡ് കപ്പ് ഹോൾഡറാണ്. നമുക്കൊരു 2 കപ്പ് ഹോൾഡറൊക്കെ വയ്ക്കുക, കപ്പുകൾ വയ്ക്കാം. അത് കൂളിങ്ങിനും നമുക്ക് പറ്റും.
അതൊരു സ്റ്റാൻഡേർഡ് ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇതിന് വരുന്ന ഒരു 5 ഗിയറിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനാണ്. നേരെ മറിച്ച് നമുക്ക് മറാസോല അതൊരു 6 സ്പീഡാണ് വരുന്നത്. ആംറസ്റ്റിന് താഴെ വരുന്ന സ്റ്റോറേജൊക്കെ വളരെ കുറവാണ്. നമുക്ക് ജസ്റ്റ് ഒരു ആംറസ്റ്റായിട്ട് യൂസ് ചെയ്തതിൻ്റെ താഴെ ചെറിയൊരു സ്റ്റോറേജ് കിട്ടുന്ന അത്ര തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്ക് മറാസോല ഇതിൽ ഒരുപാട് സ്പേസ് കൊടുക്കുന്നുണ്ട്. ആംറസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് സീറ്റിൽ തന്നെയാണ് വരുന്നത്. പിന്നെ റൂഫിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ 2 ലൈറ്റ് നോർമൽ ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൺഗ്ലാസ് വയ്ക്കാനുള്ള ഒരു ഹോൾഡറും ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് നോർമലായിട്ടുള്ള സൺഷെയ്ഡ്സ് ആണ് വരുന്നത്. അതിൽ അഡീഷണലായിട്ടൊന്നും വരുന്നില്ല. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റൂഫിലെ കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതിൻ്റെ MID സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളും ബലേനോ അതുപോലെ തന്നെ എസ്ക്രോസ് മാരുതിയുടെ മറ്റു കാറുകളിൽ കാണുന്ന അതേ ഫങ്ഷൻസൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. അതായത് സെക്യൂരിറ്റി ഫങ്ഷൻസ്, അലറാം, ആൻറ്റി തെഫ്റ്റ് അതുപോലുള്ള ഫങ്ഷൻസ് എല്ലാം സെയിം ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് ആവറേജ് അതുപോലെ തന്നെ ടോട്ടൽ നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, ടോർക്കിൻ്റെ അതുപോലെ തന്നെ ഹൈബ്രിഡ് സിസ്റ്റായിട്ടുള്ള ഒരു ബാറ്ററിയുടെ പവർ സപ്ലൈയുടെ കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിലുകളാണ് ഇതിൽ കൊടുക്കുന്നത്. നോർമലായിട്ട് നമ്മളൊരു മാരുതി അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ കാറുകളിൽ കാണുന്ന ഒരു ഫങ്ഷൻസാണ് ഇതിലും വരുന്നത്. അഡീഷണലായിട്ട് പിന്നെ നമുക്ക് മറാസോനെ വെച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഈ 2 MUV സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ടിൽറ്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഇതാണ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ അതിൻ്റെ ഒരു ലുക്ക്, ഓവറോൾ ലുക്ക് വരുന്ന ഒരു അപ്പോൾസ്റ്ററി സീറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. അതായത് ലെതർ സീറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോകാം. അതായത് ഒരു സുസുക്കിയുടെ ലോഗൊക്കെ ആയിട്ടാണ് ഇത് ഓപ്പണിങ് വരിക. അതായത് നമ്മുടെ എല്ലാ മാരുതി സുസുക്കിയുടെ ഇതിലും കാണുന്ന അതേ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് ഇതിൽ വരുന്നത്. മഹീന്ദ്ര മറാസോനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതായത് സെക്യൂരിറ്റി ഫങ്ഷൻസ് ആയാലും അതുപോലെ തന്നെ ബേസിക് ഫീച്ചേഴ്സ് ആയാലും എല്ലാം പോരാത്തതിന് ഇതിൽ ആൻഡ്രോയിഡ്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആൻഡ്രോയിഡ് പ്ലേ അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതിനുവേണ്ടി മറാസോല നമ്മൾ ഇതെല്ലാം മിസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ എല്ലാ ഫങ്ഷൻസും ഭൂരിഭാഗം ഫങ്ഷൻസും നമുക്ക് വാണിങ്ങിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാം. അതായത് ഡോർ ഓപ്പൺ, പാർക്കിംഗ് ബ്രേക്ക്, അതുപോലെ സീറ്റ് ബെൽറ്റ്, ലോ ഫ്യൂവൽ, അതുപോലെ കീ ബാറ്ററി, അതായത് കീയിലത്തെ ബാറ്ററി ഒക്കെ കുറവായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സെക്യൂരിറ്റി പിൻ പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നമുക്കിതിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മാനുവലി നമുക്ക് ഇതിൽ കൂടി കാണുന്ന രീതിയിൽ ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ സാധിക്കും. അതായത് MID സ്ക്രീനിൽ വരുന്ന അതേ ഒരു ഫീച്ചേഴ്സൊക്കെ ഇതിലും വരും. ഇതാണ് നമുക്ക് വരുന്നത് സുസുക്കിയുടെ സ്മാർട്ട് പ്ലേ, അതുപോലെ ആൻഡ്രോയിഡ് പ്ലേ, ആപ്പിൾ കാർ പ്ലേ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് സ്പീഡിന് ഡിപ്പെൻഡ് വോളിയം കൺട്രോൾ. അതായത് നമ്മൾ വണ്ടി സ്പീഡാവുന്നതിനനുസരിച്ചിട്ട് വോളിയം കൂടാനോ കുറയാനോ അല്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനോ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ AC ഫങ്ഷൻസ് വരുന്നത്. എല്ലാം നോർമലായിട്ട് വരുന്ന ഫങ്ഷൻസ് ഉള്ളൂ, അഡീഷണലായിട്ടൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് ഇവിടെ നമുക്കൊരു സിംഗിൾ AC ആണ് വരുന്നത്. അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബാക്കിലത്തെ റിയർ AC വെൻസ് മാത്രമേ ഇതിൽ വരുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല മറാസോല ഇത് ഈ ഒരു ഫങ്ഷൻസിലെത്തുമ്പോൾ നമുക്ക് മറാസോ നേരെ ഓപ്പോസിറ്റാണ് വരിക. കാരണം നമ്മൾ ഇന്നോവ ക്രിസ്റ്റയിലൊക്കെ കാണുന്ന രീതിയിലുള്ള സെപ്പറേറ്റ് AC യൂണിറ്റാണ് വരുന്നത് ബാക്കിലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. കാരണം ഒരു ക്യാബിൻ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാസോയും അതുപോലെ തന്നെ SL6 തമ്മിൽ അതിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ MID സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ടോർക്കിൻ്റെയും അതുപോലെ തന്നെ മോട്ടോറിൻ്റെ സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഇതുപോലെ തന്നെ ഗ്രാഫിക്കൽ ലെവലിൽ നമ്മുടെ ആവറേജ് ഫ്യൂൽ എക്കണോമി ട്രാവൽ ചെയ്യുന്ന ഇത് എല്ലാമാണ് കാണിക്കുന്നത്. അങ്ങനെ മിക്സ് ആയിട്ടുള്ള പല ഫങ്ഷൻസും നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. ഇതും നമുക്ക് മറാസോയുടെ ഒരു MID സ്ക്രീനിൽ വരുന്നേക്കാളും ഒരുപാട് ഫങ്ഷൻസ് നമുക്കിതിൽ വരുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ആ നോബ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻറ്റി തെഫ്റ്റ് അതുപോലെ തന്നെ സെൻസേഴ്സിൻ്റെ ഓപ്ഷൻസൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് കാണാനുണ്ട്. ആ ഓട്ടോ എന്ന് കൊടുത്തിരിക്കുന്നതാണ് ശരിക്കും നമ്മുടെ ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ഫങ്ഷൻ വരുന്നത്. പിന്നെ സ്റ്റിയറിംഗിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ, അതുപോലെ തന്നെ ഓഡിയോ മോഡ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് വോയിസ് കമാൻഡും അതുപോലെ തന്നെ കോൾ എടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസാണ് നമ്മൾ മൊബൈൽ കേബിൾ ത്രൂ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുമ്പോൾ. ഇത് AC വെൻസൊക്കെ നമുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ്. അത് മാരുതിയുടെ പല വണ്ടികളിലും അല്ലെങ്കിൽ മാരുതിയുടെ സുസുക്കിയിലെ എല്ലാ പല വണ്ടികളിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സെൻട്രൽ കൺസോളിലുള്ളത് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു വെൻ്റ് നമുക്ക് നമ്മുടെ അടുത്തേക്ക് കൺട്രോൾ ചെയ്യാൻ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. അതിൻ്റെ ആ ഒരു എയർ ഇങ്ങോട്ട് എത്താത്ത രീതിയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത്. ഈ സ്റ്റോറേജ് നമുക്ക് അത്ര യൂസ്ഫുൾ അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ വയ്ക്കാം. മൊബൈലിൻ്റെ സ്റ്റോറേജ് നമുക്ക് കൂടുതലും ഇവിടെയാണ് കംഫോർട്ട്. അടുത്ത് നമുക്ക് മഹീന്ദ്ര മറാസോലേക്ക് പോവാം. ഇവിടെ നമുക്ക് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള പവർ വിൻഡോ സ്വിച്ചസ് മാത്രമേ കാണുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ ഇക്കോ പവർ മോഡിൻ്റെ ഒരു സ്വിച്ച് കാണാം, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ
സ്റ്റീറിങ്ങിലോട്ട് വരുമ്പോൾ ഇവിടെയും നമുക്ക് ബേസിക് ആയിട്ടുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ എം ഐ ഡി സ്ക്രീൻ. ലുക്ക് വൈസ് നമുക്ക് മാരുതി സുസുക്കിയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ലുക്കാണ് മറാസോയിൽ കാണുമ്പോൾ ടോട്ടലി. പക്ഷേ നമുക്ക് അതിൻ്റെ അത്രയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സൊന്നും നമുക്ക് മഹീന്ദ്ര മറാസോയിൽ വരുമ്പോൾ കിട്ടുന്നില്ല. നോർമലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുള്ളൂ. അതായത് ട്രിപ്പ് ബി, ട്രിപ്പ് എ, ഡ്രൈവ് ചെയ്ത ഡ്യൂറേഷൻ, അതുപോലെ തന്നെ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്റ്റിയറിംഗ് സ്വിച്ച് വഴി തന്നെയാണ് നമുക്കതിൽ കാണുന്നത്. ഡ്രൈവ് ചെയ്തതിൻ്റെ ഇൻഫർമേഷൻ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകുമ്പോൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അതുപോലെ തന്നെ നമ്മുടെ വാർണിംഗ് സിഗ്നൽസ്, അതായത് ഡോർ ഓപ്പൺ ആയതിൻ്റെ. പിന്നെ നമുക്ക് പേഴ്സണലി റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം, അതായത് പേഴ്സണൽ റിമൈൻഡർ സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് വണ്ടി എടുത്ത ഇവൻ്റ്, നമ്മുടെ മാരേജ് ഡേറ്റ്, അങ്ങനെയൊക്കെ ഇവൻ്റുകൾ സെറ്റ് ചെയ്യാം. പിന്നെ ക്ലോക്ക്, ഡേറ്റ്, പിന്നെ ഡിസ്റ്റൻസ് ടു എം ടി, ആവറേജ് ഫ്യൂൽ എക്കണോമി, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ വരുന്നുള്ളൂ. ഇതിലും വിട്ട് അഡീഷണലായിട്ട് നമുക്ക് ഇതിലൊന്നും വേറെ കിട്ടുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ ഫോഗ് ലാമ്പ് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. ഇനി നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഫോഗ് ലാമ്പ് ഓൺ ചെയ്തിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക് ടേൺ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ വണ്ടി ടേൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമുക്ക് കോർണർ ലാമ്പ് കത്തുന്നതാണ്. ഓട്ടോമാറ്റിക് നമ്മൾ ആ ടേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓഫ് ആവും. ഇതാണ് റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോൾ നമ്മളിതിൽ മിസ് ചെയ്യുന്നുണ്ട് മറ്റതിനേക്കാളും. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവിടെ വരുന്നുള്ളൂ. ഇവിടെ എ സിയിൽ ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഓട്ടോ എ സി, അതുപോലെ തന്നെ എക്കണോമി ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ബാക്കി റിയർ എ സി നമുക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ എല്ലാ കൺട്രോൾസും നമുക്ക് മുകളിലുള്ള നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് കാണിക്കുക. അതെനിക്ക് ഇത്രയും കൂടിയും നല്ല ഫീച്ചറായിട്ട് തോന്നി. നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത്ര വലിയ ഡിസ്പ്ലേയിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് നല്ലത്. പിന്നെ ഒരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സാണ് വരുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ നമുക്ക് സാധാ വണ്ടികളിൽ വരുന്ന ആ റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്തിട്ട് ഇടണം. അങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റോറേജാണ് നമുക്ക് സെൻറ്ററിലൊക്കെ വരുന്നത്. ഒരു വലിയ ടിഷ്യൂ ബോക്സ് വരെ വയ്ക്കാൻ പാകത്തിന് സ്റ്റോറേജും, അതിനകത്ത് തന്നെ ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ താഴെ നമുക്ക് മൊബൈൽ ചാർജിങ്ങിൻ്റെയും സോക്കറ്റും, അതുപോലെ തന്നെ 12 പവർ വോൾട്ടിൻ്റെ സോക്കറ്റൊക്കെ നമുക്കിവിടെ കാണാം. ഗ്ലോ ബോക്സ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ വന്നാലും ഇത്ര ഒരു വലിയ വണ്ടിക്ക് ഇതൊരു പോരായ്മയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റോറേജിൻ്റെ കാര്യം. നമുക്ക് ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു കൊടിയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് അകത്തോട്ട് കയറ്റി വയ്ക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓട്ടോ സെൻസിങ് ലോക്ക് ഉണ്ട്. എന്നാലും കൂടി നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. ഒരു പിയാനോ ഫിനിഷിലുള്ള ഒരു വലിയ ഡാഷ്ബോർഡാണ്. നമുക്ക് ശരിക്കും ഇരുന്നുകൊണ്ട് കയ്യെത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഏരിയയിലേക്കൊന്നും കയ്യെത്താത്ത രീതിയിൽ അത്രയ്ക്കൊരു വലിയ ഡാഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളതും, അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ വരുന്നത്. പിന്നെ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൊച്ചു കാർ അല്ലെങ്കിൽ ഹെവി ലൈറ്റ് എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സ്മൂത്തായിട്ടുള്ള ക്ലച്ചും സ്റ്റീറിങ്ങാണ് വരുന്നത്. അതൊരിക്കലും എർട്ടിഗ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടുത്തെ ഫംഗ്ഷൻസ് വരുന്നത്, ഇവിടെ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് റിവേഴ്സ് ഗിയർ ഇടണ്ടേ. പ്രസ് ചെയ്തിട്ട് കോർണർ, അതായത് ലെഫ്റ്റ് കോർണറിൽ ആണ് റിവേഴ്സ് ഗിയർ വരുന്നത്. അത് ഇപ്പോൾ കുറച്ച് വണ്ടികളിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഓടിക്കാനൊന്നും നമുക്ക് വലിയ വിഷയം വരുന്നില്ല. പിന്നെ ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ എയർക്രാഫ്റ്റിൻ്റെ ടൈപ്പിലുള്ള ഹാൻഡ് ബ്രേക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് കൂടുതലും പരിചയമില്ലാത്തവർക്ക്. ഇതാണ് ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ വരുന്നത്. നമുക്ക് ലംബ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് എർട്ടിഗയിൽ അല്ലെങ്കിൽ SL6 കിട്ടുന്നില്ല. ഒരു വലിയ ഷോൾഡർ റൂമും അതുപോലെ തന്നെ ഹെഡ് റൂമും ഒക്കെയുള്ള ഒരു ക്യാബിനാണ് മഹീന്ദ്ര മറാസോയ്ക്ക്. അതായത് SL6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ചെറിയ സെഡാൻ കാറും ഇതൊരു ശരിക്കുമുള്ള ഒരു MPV അല്ലെങ്കിൽ ഒരു SUV ടൈപ്പിലുള്ള വണ്ടിയും. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നോർമൽ SUV അല്ലെങ്കിൽ മഹീന്ദ്ര SUV കാണുന്ന ഒരു നോർമൽ കീ ആണ്. വലിയ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു കീയിൽ വരുന്നില്ല. ഇനി ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോകാം. നമുക്ക് ഈക്വലൈസർ, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടപ്പ് ഓഡിയോ, പിന്നെ ഈ വണ്ടി സ്പീഡിനനുസരിച്ചിട്ട് നമുക്ക് വോളിയം കൺട്രോൾ, അത് ഇതിലും ഉണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോർമലായിട്ട് കാണുന്ന കുറച്ച് ഫംഗ്ഷൻസ് നമുക്ക് വരുന്നുള്ളൂ. പിന്നെ അലേർട്ട് ഇൻഫർമേഷൻ, പിന്നെ ഈ മാനുവൽ. നമുക്ക് എന്തെങ്കിലും വണ്ടിയുടെ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നാവിഗേഷൻ എനിക്ക് തോന്നണു മാരുതിയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ നല്ല സ്പീഡിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടിയും ഫുള്ളി ടച്ചിനേക്കാളും എനിക്ക് താല്പര്യം എന്തോ കുറച്ചും കൂടിയും സ്വിച്ചുകളൊക്കെ ഉള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് നോക്കാതെ തന്നെ കൺട്രോൾ ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റിൽ വരുന്നത്. ഇതിൽ തന്നെ
കാർ ഇൻഫർമേഷൻ വരുന്നുണ്ട്, ഡിസ്റ്റൻസ് ടു എം ടി, അലർട്ട് ഇൻഫർമേഷൻ, പിന്നെ ഇക്കോ സെൻസ്. അത് നമുക്ക് ആപ്പ് ത്രൂ കണക്ട് ചെയ്യാം. ആപ്പ് ത്രൂ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് വാനിറ്റി മിറർ, അതൊരു ലൈറ്റോട് കൂടിയിട്ടുള്ള വാനിറ്റി മിററാണ്. ഇവിടെയൊക്കെ നമുക്ക് ക്വാളിറ്റി വൈസ് നമുക്ക് SL6 ക്വാളിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ മിറർ കൊടുത്തിട്ടുണ്ട്, സൺഗ്ലാസ് വയ്ക്കാനുള്ള ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സൺഷെയ്ഡാണ്. നമുക്ക് സൈഡിൽ നിന്ന് വെയിലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അതൊരു നല്ല ഒരു ഫംഗ്ഷനായിട്ട് എനിക്ക് തോന്നി. ഇവിടെയും നമുക്ക് ഓട്ടോമാറ്റിക് മിററൊന്നുമില്ല, മാനുവലായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എ സി വെൻസ് എല്ലായാലും പ്ലേസ് ചെയ്തതെന്തെല്ലാം നല്ല രീതിയിലാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു മൊബൈൽ ഇതൊക്കെ വയ്ക്കാനുള്ള ഒരു വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഡീപ്പായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും നമുക്ക് മാരുതിയിൽ പറയുന്ന അത്ര ഇല്ലെങ്കിലും കൂടി നമുക്ക് ഒന്നും കൂടി ഡീപ്പായിട്ട് ഇതിലത്തെ ഫംഗ്ഷൻസൊക്കെ നമുക്ക് പറയാം. നമ്മൾ എ സിയിൽ ചെയ്യുന്ന എല്ലാ സെറ്റിങ്സും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതായത് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ, ഇൻസൈഡ് ടെമ്പറേച്ചർ, അതുപോലെ ഇക്കോ മോഡാണെങ്കിൽ അത്, ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത്, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഫാൻസ്, അതായത് ബ്ലോവറിൻ്റെ സ്പീഡ്, അതുപോലെ ഏത് മോഡിലാണ് കിടക്കുന്നത്, അതായത് നമ്മുടെ ഫേസിലേക്കാണോ കാലുമ്പോഴേക്കാണോ, അങ്ങനെ എല്ലാ മോഡുകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെലക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ നാവിഗേഷൻ വരുന്നത്. പിന്നെ ഇതിൽ മീഡിയോ ഫോൺ ഇക്കോ സെൻസ്, ഇക്കോ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രൈവ് ചെയ്തതിൻ്റെ സ്കോറൊക്കെയാണ് കാണിക്കുക. അതായത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൽ നമ്മൾ എത്ര ഫ്യൂവൽ എക്കണോമി, അല്ലെങ്കിൽ നമ്മൾ എത്ര സേവ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽ. ഇത് ഡിസ്റ്റൻസ് ടു എം ടി, നമ്മൾ എത്ര ദൂരം പോവും. അതുപോലെ റിവേഴ്സ് ക്യാമറ, അലർട്ട് ഇൻഫർമേഷൻ, ഈ മാനുവലൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുള്ളൂ, കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയുന്നത്. എങ്ങനെയായാലും ഫംഗ്ഷൻസ് നമുക്ക് കുറവാണ്, എന്നാലും കൂടി നമുക്ക് ചില ഫങ്ഷൻസ് നമുക്ക് മറ്റേക്കാളും കുറച്ച്, അതായത് SL6 കുറച്ചും കൂടി ബെറ്റർ ഫങ്ഷൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ സെറ്റിങ്സിൽ വരുന്നത് ലൊക്കേഷൻ ട്രാക്കിങ്, സിങ്കർനൈസ് സെറ്റിങ്സ്, അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പിൻ്റെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ് വരുന്നത്. റീസെറ്റ് ഓപ്ഷനിൽ നമുക്ക് ഇക്കോ സെൻസ് ആപ്പും, അതായത് മൊബൈൽ ആപ്പായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് എ സിയുടെ സ്പീഡ്, അതുപോലെ തന്നെ ബ്ലോവറിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ആപ്പ് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൽ കാണുന്ന ഒരു വിധം ഫങ്ഷൻസൊക്കെ നമുക്ക് അതിലും കാണാനും ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതാണ് അതിൽ വരുന്നത്. ഇനി ഇതിൻ്റെ അലർട്ട് ഇൻഫർമേഷനിൽ നമുക്ക് എഞ്ചിനിൽ അവിടെ വരുന്ന അലർട്ടുകളൊക്കെ നമുക്ക് ഇതിൽ വരും. അത് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ നമുക്ക് ഇതിലും കാണാം. Drive till you find clear parking slot in the box area, then put reverse gear and turn the steering wheel. Align the arc line with parking slot line, then turn steering wheel to the maximum and reverse. ഈ ഒരു ഫീച്ചർ നല്ല ഫീച്ചർ ആയിട്ട് തോന്നി. അതായത് നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഗൈഡ് ലൈൻ കാണിച്ചു തരും. അതായത് എങ്ങനെയാണ് സ്റ്റീറിങ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു ഗൈഡ് ലൈൻ ഉണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത്. അതൊരു നല്ല ഫീച്ചറാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കീ ഇട്ടിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാറിൻ്റെ സ്റ്റീറിങ് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ MID സ്ക്രീനിൽ കാണിക്കും. ഇനി ഒരു MUV നമ്മളെടുക്കുമ്പോൾ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അതൊരു 7-സീറ്റർ ആയിക്കോട്ടെ, 6-സീറ്റർ ആയിക്കോട്ടെ, 8-സീറ്റർ ആയിക്കോട്ടെ, നമ്മളെടുക്കുമ്പോൾ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് സീറ്റിലത്തെ ഒരു കംഫോർട്ടാണ്, സെൻറ്റർ സീറ്റിനേക്കാളും കൂടുതൽ. അപ്പോൾ ഈ SL6 വരുമ്പോൾ ഈ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ കിഡ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്, നമുക്ക് മുതിർന്നവർക്കൊക്കെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. പിന്നെ മരാസോയിലേക്ക് കയറുന്നേക്കാളും കുറച്ചും കൂടി റിസ്ക്കാണ് ഇതിൽ. പക്ഷേ നമുക്ക് രണ്ട് സൈഡും ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മരാസോയിലാണെങ്കിൽ സിംഗിൾ സൈഡുള്ളൂ. നമുക്ക് ഇതിലോട്ട് വരുമ്പോൾ ഷോൾഡർ റൂമും അതുപോലെ തന്നെ ഹെഡ് റൂമും ഒക്കെ വളരെ കുറവാണ് മരാസോനെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ലെഗ് സ്പേസ് നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ നോർമലിൽ ഇരിക്കുന്ന ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാം തീരെ ലെഗ് സ്പേസ് ഇല്ല. അതായത് നമുക്കൊരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് പോലും ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ SL6 വരുന്ന മെയിൻ പോരായ്മ. ഇത്ര ഇടുങ്ങിയിട്ടൊക്കെ നമ്മളൊരു ലോങ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കിലിരിക്കുന്നവർക്ക് തീരെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി എത്തും. അതുപോലെ നമുക്കിത് ഇറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അതിൻ്റെ ടോപ്പിൽ തന്നെ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ്. അത് നമുക്ക് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് നമുക്ക് ഇറങ്ങാനും വളരെ ഈസി ആയിട്ട് തന്നെ ഇറങ്ങാം, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിൽ മറാസോയേക്കാളും വളരെ മോശമാണ്. കാരണം മറാസോയുടെ ഒരു പകുതി പോലും നമുക്കിതിൽ സ്പേസ് കിട്ടുന്നില്ല. കാരണം കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 വലിയവരും 2 കുട്ടികളും, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട്. അല്ലെങ്കിൽ 4 വലിയവരും, SL6 4 വലിയവരും 2 കുട്ടികളും, അത്രയ്ക്കേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതാണ് നമുക്ക് സെൻട്രൽ റോയിൽ വരുന്ന ഒരു ലെഗ് സ്പേസ്. സെൻട്രൽ റോ നമുക്ക് കുറ്റം പറയാവുന്ന വിധത്തിലൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസും അതുപോലെ തന്നെ അണ്ടർ തൈ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ ഇനി മറാസോലിക്ക് പോകാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറൻസ് ശരിക്കും അറിയാം.
ഇപ്പോൾ മറാസയിലെ ഈ സീറ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ സീറ്റിലും മാക്സിമം ലെഗ് സ്പേസ് ഇട്ടിട്ടാണ്. അതായത് ഫ്രണ്ട് ഏരിയയിലായാലും സെൻറ്റർ ഏരിയയിലായാലും ബാക്ക് ഏരിയയിലായാലും നമ്മൾ പരമാവധി സെൻറ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കാണുമ്പോൾ നമുക്ക് കാണാം, നമുക്ക് കാലുകളൊക്കെ നീട്ടി വെച്ച് എത്ര കയറിയിരുന്നാലും തട്ടാത്ത രീതിയിലാണ് സെൻറ്റർ സീറ്റ് കിടക്കുന്നത്. അത്രയ്ക്കധികം ലെഗ് സ്പേസും ഷോൾഡർ റൂമും അതുപോലെ തന്നെ ഹെഡ് റൂമും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇനി ഇതിൻ്റെ സീറ്റ് വരുന്നത്, അതായത് നമുക്ക് കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സൈഡാണ് വരുന്നുള്ളൂ. അത് എങ്ങനെ ചക്രംബിൾ ചെയ്യുന്ന രീതിയിലാണ്, അതൊരു വൺ ടച്ച് ഓപ്പറേറ്റിംഗ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഫ്രണ്ടിൽ നിന്നും അതുപോലെ തന്നെ ബാക്കിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം. കയറി ഇരിക്കുവാനും നമുക്ക് വലിയവർക്കൊക്കെ അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ കയറിയിരിക്കാം. ഇനി നമ്മളൊരു എം യു വി എടുക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യം ബാക്ക് സീറ്റിലത്തെ കംഫോർട്ടാണ്. അത് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. അതായത് മറാസോയ്ക്ക് കിട്ടുന്ന ഒരു കംഫോർട്ട്, ഇത്ര വലിയവർക്ക്, അതായത് ഒരു മൂന്ന് അഡൾട്ടിന് സുഖമായിട്ടിരിക്കാം. ഇപ്പോൾ ഇത്ര റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് ശരിക്കും ഒതുങ്ങിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാൾക്ക് തന്നെ സുഖമായിട്ടിരിക്കാനുള്ള ഒരു സ്പേസും അതുപോലെ തന്നെ ഷോൾഡർ റൂമും ഹെഡ് റൂമും ഒക്കെ നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പകുതി പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ എർട്ടിയിൽ കിട്ടുന്ന അല്ലെങ്കിൽ XL6 കിട്ടുന്നില്ല. അത് നമുക്കിപ്പോൾ ഈ വീഡിയോ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കയറിയിരിക്കാനും ഇറങ്ങാനും എല്ലാം നമുക്ക് XL6 കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് ഇത്രയും സ്പേസ് കിട്ടുന്നത് ഈ സെൻറ്റർ സീറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാപ്റ്റൻ സീറ്റും ഒക്കെ നമ്മൾ പരമാവധി ലെഗ് സ്പേസ് ഇട്ടിട്ടാണ് നമുക്ക് ഇത്ര കിട്ടുന്നത്. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു പോർഷൻ കണ്ടില്ല, ഇത്രയ്ക്കധികം ലെഗ് സ്പേസ് നമ്മളിവിടെ ഇട്ടിട്ടാണ് നമുക്ക് ആ സെൻറ്റർ റോയിലും അതുപോലെ തന്നെ ബാക്ക് റോയിലും ഒക്കെ ഇത്രയും സ്പേസ് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തത് ബൂട്ട് സ്പേസിലേക്ക് പോവാം. അടുത്തത് നമുക്ക് XL6 ബൂട്ട് സ്പേസാണ്. ഇതിൽ നമുക്ക് മാക്സിമം ബൂട്ട് സ്പേസ് കൊടുക്കുന്നത 209 L, അതായത് എക്സ്പാൻഡ് ചെയ്യാതെ നോർമലായിട്ട്. അവിടെ എക്സ്പാൻഡ് ചെയ്യാതെ നോക്കുമ്പോൾ ഏകദേശം ഒരു 19 L മറാസോയ്ക്കാളും കൂടുതലാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ മറാസോ ഏകദേശം 130 L ഒറ്റയടിക്ക് അങ്ങോട്ട് കയറും. കാരണം അത് ആ വണ്ടിയുടെ സൈസും വിഡ്ത്തൊക്കെ അത്ര കൂടുതലായതുകൊണ്ടായിരിക്കാം. കാഴ്ചയിൽ നമുക്കൊരു 290 L ഉണ്ടെങ്കിലും കൂടി നമുക്ക് ഒരു 190 L ഉള്ള മറാസോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്ത് ഇത്തിരി കുറവാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലഗേജ് വെച്ചാലും ചിലപ്പോൾ മുകളിൽ ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ഡോർ തുറക്കുമ്പോഴൊക്കെ താഴേക്ക് വീഴുന്നൊരു രീതിയിലാണ്. എനിക്ക് തോന്നുന്നു മറാസോയിൽ എനിക്ക് അത്രയ്ക്കും ഫീൽ ചെയ്തിട്ടില്ല. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്നത് 550. പക്ഷേ നേരെ മറിച്ച് നമുക്ക് മറാസോയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 680 കിട്ടും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ട് വരുന്ന രീതിയിൽ നേരെ ഓപ്പോസിറ്റാണ് രണ്ടും. പക്ഷേ എക്സ്പാൻഡ് ചെയ്യാതെ ആകെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. എന്നാലും നമുക്കൊരു പ്രകടമായ മാറ്റമൊന്നും നമുക്ക് ഈ ഒരു എക്സ്പാൻഡ് ചെയ്യാതെയുള്ള നോർമൽ സൈസിലില്ല. ഇനി നമുക്ക് മറാസോയുടെ ബൂട്ട് സ്പേസ് നമുക്ക് ചെക്ക് ചെയ്യാം. മറാസോയുടെ വരുന്ന ഒരു ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ബൂട്ട് ഓപ്പണിങ് വരുന്നത്. അതായത് നമ്മൾ മറ്റുള്ള ഒരു പ്രീമിയം വെഹിക്കിളിലൊക്കെ കാണുന്ന രീതിയിലാണ്, ഒരു വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ്. അത് നമുക്ക് വേണമെങ്കിൽ റിമോട്ടിലും ഓപ്പൺ ചെയ്യാം, ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലത്തെ ബൂട്ട് സ്പേസ് നമുക്ക് കാഴ്ചയിൽ കുറവായി തോന്നിയാലും നമുക്കിത് ഹൈറ്റും ഒരു ഡെപ്ത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ലഗേജ് വയ്ക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു ലിറ്ററിനെ കമ്പയർ ചെയ്തിട്ടല്ല പറയുന്നത്, കുറച്ചും കൂടി ഡെപ്തും അതുപോലെ തന്നെ വണ്ടിക്ക് ഹൈറ്റും ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ലഗേജൊക്കെ വയ്ക്കാൻ സ്പേസ് കൂടുതലാണ്. എക്സ്പാൻഡ് ചെയ്താൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് XL6 ഡബിൾ, അതായത് ഏകദേശം ഒരു 130 L നമുക്ക് കൂടുതൽ മറാസോയിൽ കിട്ടും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിഡ്ത്തും ഹൈറ്റും എല്ലാ കാര്യത്തിലും കൂടുതലാണ് ടോട്ടലി XL6 വെച്ച് നോക്കുമ്പോൾ. പിന്നെ നമുക്ക് അതിലും വിട്ട് ഇവിടെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി ഒരു ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് മറാസോയുടെയും ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും നമുക്ക് എളുപ്പമായ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബൂട്ട് സ്പേസിനെ കുറിച്ച് രണ്ട് വണ്ടികളും പറയാനുള്ളത്. വളരെ ഹെവി ആയിട്ടുള്ളൊരു ടെയിൽ ഗേറ്റാണ്, നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ അറിയാം. ഇനി നമ്മുടെ ഇതിൻ്റെ ക്യാമറ സെൻസർ കാര്യങ്ങളൊക്കെ ക്യാമറ മോഡലായിട്ട് വരുന്നു, അതായത് ലൈസൻസ് പ്ലേറ്റിൻ്റെ മോഡലായിട്ട്. താഴെ നമുക്ക് ഫോഗ് ലാമ്പോട് കൂടിയ സെൻസറും ഫോഗ് ലാമ്പോട് കൂടിയ ഒരു ബമ്പേഴ്സാണ്, ബ്ലാക്ക് കളറിലാണ് വരുന്നത്, ഒരു ഡ്യുവൽ ടോൺ ടച്ചിൽ. ഇനി എഞ്ചിനിലേക്ക് വരുമ്പോൾ XL6 എഞ്ചിൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമായ K15 എഞ്ചിനാണ്, 1.5 L, അതായത് 1462 CC വരുന്നത്. അത് ഏകദേശം വരുന്നത് 103.2 BHP പവറും, അതായത് 6000 RPM, 138 Nm ടോർക്ക്, 4400 RPM. അതിൽ ഓട്ടോമാറ്റിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ AT ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 സ്പീഡും മാനുവൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്പീഡിലാണ് വരുന്നത്.
അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് 300 NM ടോർക്കുള്ള നമ്മളെ മലാസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പവർ ടു വെയിറ്റ് റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും കൂടിയും ശരിക്കും പറഞ്ഞാൽ SL6 നല്ല അണ്ടർ പവേഡ് വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനാണ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ബ്രേക്ക് ഫോഴ്സ് റീജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ, ബാറ്ററി വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലാണ് എഞ്ചിൻ വരുന്നത്. ഇനി മറാസോ വലിയ വണ്ടിയാണെങ്കിലും 1.5 ലിറ്ററിൻ്റെ ഒരു ടെർബോ ചാർജ്ഡ് ചെറിയ എഞ്ചിനാണ് വരുന്നത്. പക്ഷേ ചെറിയ എഞ്ചിനായാലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോർക്ക് എന്നൊക്കെ പറഞ്ഞാൽ 300 NM ടോർക്ക്, അതും ഏകദേശം ഒരു 2500 RPM, 121 BHP ആണ് പവർ വരുന്നത് 3500 RPM. അപ്പോൾ ഇത്രയ്ക്കും ഒരു ടോർക്കും ഒരു ഏകദേശം പവർ ടു വെയിറ്റ് റേഷ്യോ നോക്കുമ്പോൾ നമ്മുടെ ഇന്നോവയുടെ ഒക്കെ, അതായത് ഇന്നോവ ഒരു 2.4 ലിറ്റർ എഞ്ചിൻ്റെ ഒക്കെ ഒരു പവറിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വണ്ടി തന്നെ നമുക്ക് പറയാം. ഒരിക്കലും നമ്മളൊരു CC വെച്ച് കമ്പയർ ചെയ്യാതെ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ സെഗ്മെൻറ്റിലും വണ്ടികളുടെ ഒപ്പത്തിന് നിൽക്കും. അതായത് ഏകദേശം ഇന്നോവ അല്ലെങ്കിൽ ഹെക്സയ്ക്ക് ഒക്കെ, ഇപ്പം ഹെക്സയുടെ മേലെയാണ് വരിക പവർ ടു വെയിറ്റ് റേഷ്യോ വെച്ച് വരുമ്പോൾ. ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല, നമ്മൾ പുറത്തുനിന്നുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് പവർ ടു വെയിറ്റ് റേഷ്യോയുടെ കാര്യം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എൻജിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് പറയാം. ആദ്യം തന്നെ നമുക്ക് SL6 ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആവാം. ഇനി SL6 എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ്, സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു എനർജി റീജനറേറ്റ് ചെയ്തിട്ട് ഒരു മോട്ടോർ വഴി ബാറ്ററി ചാർജായിട്ട് പിന്നീട് ആ ഒരു മോട്ടോർ വഴി ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, അതായത് വണ്ടി നമ്മൾ നിർത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓൺ ഓഫ് സിസ്റ്റം, ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എനർജി ഈ ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിരുന്നത് നമുക്കിത് ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സെഡാൻ, ചെറിയ കാറുകൾ അല്ലെങ്കിൽ ഒരു സെഡാൻ ഓടിക്കുന്ന ഒരു ഫീലേ നമുക്ക് ഇത് ഓടിക്കുമ്പോൾ വരുള്ളൂ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സാധാ പവർ സ്റ്റീറിംഗ് ആണ്. നേരെ മറിച്ച് മറാസോലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പവർ സ്റ്റീറിംഗ് അല്ല, ഇലക്ട്രോണിക് സ്റ്റീറിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നല്ല പോലെ ഉണ്ട്. കാരണം നമുക്ക് മറാസോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ സിമ്പിളാണ്, ഇതിനേക്കാളും ലൈറ്റാണ്. അതുപോലെ തന്നെ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റാണ്, നമുക്കൊരു ചെറിയ കാറുകൾക്ക് പോലും ഇല്ലാത്ത രീതിയിൽ അത്രയ്ക്ക് ലൈറ്റ് ക്ലച്ചാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റീറിംഗ് അതുപോലെ തന്നെ ഗിയർ ബോക്സ് ആയിക്കോട്ടെ ക്ലച്ച് ആയിക്കോട്ടെ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി റീഫൈൻഡ് ആയിട്ട് മറാസോ ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമുക്ക് മഹീന്ദ്ര വണ്ടികളിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നതല്ല, എന്നാലും മഹീന്ദ്ര ഈ ഒരു മറാസോയുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്നൊരു മെയിൻ വണ്ടിയാണ് ഇരട്ടിക അല്ലെങ്കിൽ SL6. ഇത് കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു 5 പേര് അടങ്ങുന്ന കുടുംബത്തിലെ ഒരു 2 കുട്ടികളും കൂടി മെസ്റ്റേഡ് ആകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയായിട്ടേ നമുക്ക് SL6 അല്ലെങ്കിൽ RTA കണക്കാക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരു 8 സീറ്റർ അല്ലെങ്കിൽ ഒരു 8 സീറ്ററിൽ യാത്ര ചെയ്യുന്ന 8 വലിയവരും ഒരു 2 കുട്ടികളും വരെ വരുമ്പോൾ വരെ നമുക്ക് ട്രാവൽ ചെയ്യാൻ മഹീന്ദ്ര പ്രിഫർ ചെയ്യാം. പിന്നെ ഈ മഹീന്ദ്രയും ഇതും തമ്മിലുള്ള മറാസയും അതുപോലെ തന്നെ SL6 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു 7 ആൾ അല്ലെങ്കിൽ 6 പേര് കയറിയിരിക്കുമ്പോൾ ഉള്ള ഒരു പുറത്തുനിന്നുള്ളൊരു ലുക്കും, അതുപോലെ തന്നെ മറാസയുടെ ഒരു 8 പേര് അല്ലെങ്കിൽ 8 പേരും 2 കുട്ടികളും കയറിയിട്ടുള്ളൊരു ലുക്കും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അതായത് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും വണ്ടിയുടെ ഒരു റോഡ് പ്രസൻസും വെച്ചിട്ട് നമുക്ക് അത്രയും ഒരു ഹെവി വെയിറ്റ് ആയിട്ട് പോകുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും. കാരണം ആ ഒരു വണ്ടിയുടെ ഹൈറ്റും വെയ്റ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ഡിഫറൻസ് അറിയാം. നിലവിലെ 4 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് സെറ്റാ, ZA80, അതുപോലെ തന്നെ ആൽഫ AT. ഇതിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റായിട്ടുള്ള മാനുവൽ വേരിയൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാത്തിലും അത്യാവശ്യം ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ആയാലും എല്ലാ ഫംഗ്ഷൻസ് ആയാലും മേജർ ഫംഗ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ എല്ലാ വേരിയൻറ്റും വന്നിരിക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയാലും ABS, EBD, അങ്ങനെ എയർബാഗ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് മറാസോ ഓടിക്കുമ്പോൾ ഒരു ഡ്രൈവ് ചെയ്യുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് ലൈറ്റ് ക്ലച്ച്, അതുപോലെ തന്നെ ലൈറ്റ് സ്റ്റീറിംഗ്, അതുപോലെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ആയാലും അത് നമ്മുടെ സീറ്റിനോട് ചേർന്നിട്ട് തന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്ന കാര്യത്തിൽ ഡ്രൈവ് ചെയ്യാൻ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്യാബിൻ്റെ ഹൈറ്റ്, നമുക്കൊരു ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ഇപ്പോൾ ഒരു 5'11" അതിന് മേലെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ വളരെ സ്മൂത്താണ്. അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ക്ലച്ചും. പിന്നെ നമുക്കിത് ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ എടുത്തോട്ടെ, ഹെക്സി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ SL6 ആയിക്കോട്ടെ, ഇതിൻ്റെ ക്യാബിനിൽ കിട്ടുന്നൊരു ഫീല്, അതായത് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് മറാസോയ്ക്ക് വരുന്നത്. അതുപോലെ നിലവിലുള്ള ഈ ഇന്നോവ ക്രിസ്റ്റ, മറാസോ അല്ലെങ്കിൽ ഹെക്സ, ഇതിലൊക്കെ വെച്ചിട്ട് സെൻറ്റർ സീറ്റിങ്ങും അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റിങ്ങും ഒക്കെ വെച്ചിട്ട് ഏറ്റവും എന്തിൻ്റെ ബാക്ക് റോ പോലും ഏറ്റവും കംഫോർട്ടും സ്പേസും ഷോൾഡർ റൂമും കൂടുതൽ ഉള്ളത് ഈ മറാസോയിലാണ്. അപ്പോൾ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി രണ്ടും ഡയറക്റ്റ് ഒരേ ദിവസം തന്നെ ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആ ഡിഫറൻസ് ഫീല് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇനി 2 MUV ആയിട്ട് നമ്മൾ ഫുൾ ലോഡായിട്ട് അതുപോലെ തന്നെ ഇന്ധനായാലും
പാസഞ്ചേഴ്സ് ആയാലും ഫുൾ ലോഡായിട്ട് നമ്മളൊരു ഹൈ റേഞ്ച് ട്രാവൽ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SL6 അല്ലെങ്കിൽ ഇർട്ടിക ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല ലാഗിങ് പറയും, അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. പിന്നെ വണ്ടി വളരെ പതിഞ്ഞ മാതിരിയാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക. നേരെ മറിച്ച് മറാസോയിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വണ്ടി അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും ടോർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു വലിയ വണ്ടി കൊണ്ട് തന്നെ പോകുന്ന അത്യാവശ്യം ലാഗിങ് ഇല്ലാതെ തന്നെ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ആകത്തിലൊരു പോരായ്മ എന്ന് പറയുന്നത് ടെർബോ ലാഗ് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 2000 RPM അടുത്ത് എത്തുമ്പോഴാണ് ടെർബോ കിക്ക് ചെയ്യുക. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു 300 NM ടോർക്ക് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇക്കോമോഡ് ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 100 HP നേരെ കുറഞ്ഞിട്ടാണ് നമുക്ക് ഓടിക്കുക. പിന്നെ മൈലേജിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ NHL ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വണ്ടി ഇപ്പോൾ ഏകദേശം ഹൈവേ വഴി 15 to 17 അകത്ത് കിട്ടുന്നുണ്ട്. ഹൈ റേഞ്ച് അല്ലെങ്കിൽ സിറ്റി ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 13 അടുത്താണ് കിട്ടുന്നത്. ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഒരു കാര്യം റിയർ AC ആണ്. അത് ഏകദേശം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലൈറ്റിലൊക്കെ കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ആ ഒരു AC മുഖേന കിട്ടുക. അതായത് ഒരു ഡയറക്റ്റ് മോഡും ഡിഫ്യൂസ് മോഡും. ഡയറക്റ്റ് മോഡ് ആണെങ്കിൽ നമുക്ക് ബ്ലോവർ വഴി ഡയറക്റ്റ് AC ഒരു ഫാൻ്റെ കാറ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിക്കുന്ന പോലെയും, ഡിഫ്യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർ സർക്കുലേഷൻ മോഡായിട്ട് നമുക്കൊരു സെൻട്രലൈസ്ഡ് AC ഫീൽ കിട്ടുന്ന രീതിയിലാണ്. അതെനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ തന്നെ ആകെ ഈ മറാസോയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് എമൗണ്ട് വരുന്നത് ആ മറാസോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ഒരു 16 lakh rupees BS6 വരുന്നത്. അതുപോലെ തന്നെ SL6 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 14 lakh അടുത്തും. അപ്പോൾ ഒരു പ്രൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 lakh അല്ലെങ്കിൽ 3 lakh അടുത്താണ് ഈ രണ്ട് വണ്ടികളും തമ്മിൽ ഏകദേശം വരുന്നത്. അതായത് ഈ രണ്ട് MUV തമ്മിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു ചെറിയ ഫാമിലി യൂസിനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SL6 വാല്യൂ ഫോർ മണിയാണ്. ഫീച്ചേഴ്സ് കൊണ്ടും അതുപോലെ തന്നെ പവർ കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.